ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പ്രോൺ മസാലയാണ്. ഇത് നമ്മളൊരു നാടൻ സ്റ്റൈലിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ ഒരു പാനിലേക്ക് 3 ടീസ്പൂൺ എണ്ണ ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും പിന്നെ 2 ചെറിയ ഉള്ളിയും കൂടെ ചേർത്തൊന്ന് ചതച്ചെടുത്താണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. 2 സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം ചേർത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചെടുത്ത ആ ഒരു പേസ്റ്റാണ് ഇതിൻ്റെ സീക്രട്ട് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ. അപ്പോൾ നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നല്ലോണം വെന്ത് വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പി കൂടെയാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷും കൂടെയാണ്. ഇനി 3 അല്ലി വെളുത്തുള്ളി നീളത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായി അരിഞ്ഞ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇപ്പം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് ചോറ്, ഇടിയപ്പം, ചപ്പാത്തി, അപ്പം മോസ്റ്റ്ലി എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് ചേർത്ത് കഴിക്കാവുന്ന ഒരു റെസിപ്പിയും കൂടെയാണ്. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചെമ്മീനാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് മോസ്റ്റ്ലി നല്ല വലിയ സൈസ് ചെമ്മീനോ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് എങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. തീരെ ചെറിയ ചെമ്മീൻ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും അത്യാവശ്യം മീഡിയം വലിപ്പത്തിലുള്ള ചെമ്മീൻ യൂസ് ചെയ്യുക. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കടലിലെ ചെമ്മീനാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമായി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് എടുത്താണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ നല്ലോണം മഷി പോലെ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ അരച്ചതൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ 1/2 ഗ്ലാസ് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇനി ചെമ്മീനിലുള്ള വെള്ളവും കൂടെ ഇനി ഇറങ്ങി വരും. അപ്പോൾ കുറച്ച് നേരം അടച്ചു വെച്ചൊന്ന് നല്ലോണം വേവിച്ചെടുക്കാം. 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല, കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര റബ്ബർ പോലെയാകും. അപ്പോൾ കറക്റ്റ് സ്റ്റേജിൽ നമ്മൾ വാങ്ങി വെക്കണം. ഇനി 1 സ്പൂൺ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഡ്രൈ ആവുന്നവരെ നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ടേസ്റ്റി പ്രോൺ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.